ബിഗ് ബോസിന് പുറത്തും അകത്തുമൊക്കെ ഏറെ ചർച്ചയായ ഒന്നാണ് സൂര്യ മണിക്കുട്ടൻ പ്രണയം. തുടക്കത്തിൽ മണിക്കുട്ടനും ഋതുവിനെയും ആണ് ജോഡികളായി പ്രേക്ഷകർ കണ്ടത്. ഇവരെ ചൊല്ലി സ്റ്റാറ്റസുകളും ഇമേജുകളും ഒക്കെ സോഷ്യൽ മീഡിയ നിറഞ്ഞിരുന്നു. നല്ല ജോഡികളാണെന്നും മണിക്കുട്ടന് ഋതുവിനോടൊരു താല്പര്യമുണ്ടെന്നുമൊക്കെ പ്രേക്ഷകർ വിലയിരുത്തുകയും ചെയ്തിരുന്നു. പിന്നീട് സൂര്യ ഇതിലേക്ക് വരികയായിരുന്നു. മണിക്കുട്ടനോട് തനിക്ക് ഇഷ്ടമുണ്ടെന്ന് സൂര്യ തന്നെ വെളിപ്പെടുത്തുകയായിരുന്നു. ഇതിനെക്കുറിച്ച് മണിക്കുട്ടനോട് മുഖത്തു നോക്കി പറഞ്ഞ സൂര്യയുടെ ചങ്കൂറ്റത്തെ പ്രേക്ഷകരും ബിഗ് ബോസ് അംഗങ്ങളുമെല്ലാം കൈയടിക്കുകയും ചെയ്തു. എന്നാൽ ഒരു വിഭാഗം പേർ സൂര്യ അഭിനയിക്കുകയാണെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഗെയിമിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പ്രണയനാടകം സൂര്യ കളിക്കുന്നതെന്നും തമിഴ് ബിഗ് ബോസ് കണ്ടുകൊണ്ടുവന്ന് അത് ഇവിടെ നടപ്പാക്കുകയാണ് സൂര്യയെന്നുമാണ് പ്രേക്ഷകരും ബിഗ് ബോസ് അംഗങ്ങളും വിലയിരുത്തിയത്. എന്നാൽ പിന്നീട് അതൊക്കെ മാറി. സച്ചിനെയും ഫിറോസും എത്തിയപ്പോഴും സൂര്യ ഫേക്കാണ് ഫേക്കാണെന്ന് തന്നെയാണ് ഇരുവരും പറഞ്ഞത്. അത് ഇനി നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് അവർ പുറത്തിറങ്ങിയ ശേഷവും പറഞ്ഞിരുന്നു. തൻ്റെ കളി ഇനി ബിഗ് ബോസ് അംഗങ്ങൾ കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്നൊരു ടാസ്കിനിടയിലും സൂര്യ പറഞ്ഞിരുന്നു. ഒരാഴ്ച പ്രണയമില്ല, റെസ്പെക്റ്റ് മാത്രമാണ്, ഞാനതൊക്കെ വിട്ടു എന്ന് പറയുന്ന സൂര്യ അതിൻ്റെ അടുത്ത ദിവസം മണിക്കുട്ടനോട് പ്രണയമാണ്, മണിക്കുട്ടൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല, തന്നെ അവോയ്ഡ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നതും കാണാം. മണിക്കുട്ടനോട് തന്നെ മണിക്കുട്ടൻ മറ്റുള്ളവരോട് അടുത്ത് സംസാരിക്കുന്നത് തനിക്ക് ഇഷ്ടമില്ല എന്നും തന്നെ അവോയ്ഡ് ചെയ്യുന്നത് സംസാരിക്കാതിരിക്കുന്നതുമൊക്കെ വിഷമം ഉണ്ടാക്കുന്നത് എന്നൊക്കെ സൂര്യ മണിക്കുട്ടനോട് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. സൂര്യ ഇഷ്ടം പറഞ്ഞപ്പോഴൊക്കെ തനിക്ക് റെസ്പെക്റ്റ് ആണ്, താൻ ഇവിടെ കളിക്കാനാണ് വന്നത്, ഇത് ഗെയിമാണ്, വിവാഹവും ഇഷ്ടമൊക്കെ ഇതിന് പുറത്തുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ മണിക്കുട്ടൻ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ ബിഗ് ബോസിനുള്ളിൽ പലരോടും സൂര്യയുടെ ഇഷ്ടം തനിക്ക് പ്രശ്നമാകുന്നുണ്ട്, തൻ്റെ ഇമേജ് പോകും, തൻ്റെ സ്വപ്നം സിനിമയാണ്, അവിടെ ഒരു തടസ്സമാകുമെന്നൊക്കെ മണിക്കുട്ടൻ പറയുന്നുണ്ട്. എന്നാൽ സൂര്യ അങ്ങ് വിട്ടുകൊടുക്കാനും മണിക്കുട്ടന് മനസ്സില്ല എന്നതാണ് സത്യം. പലപ്പോഴും മണിക്കുട്ടൻ സൂര്യയോട് അടുത്തിടപഴകുന്നതും കാണാം. അതൊക്കെ സൂര്യയുടെ മനസ്സിലൊരു ഇഷ്ടം ഉണ്ടാക്കും, അല്ലെങ്കിൽ എനിക്ക് നിന്നോട് പ്രണയമേ ഇല്ല, അതുകൊണ്ട് ഇതങ്ങ് ക്ലോസ് ചെയ്തേക്കണമെന്ന് ഒറ്റ വാക്കിൽ അങ്ങ് പറഞ്ഞാൽ തീരാമെന്നുള്ള പ്രശ്നമേ ഉള്ളൂ എന്നൊക്കെ പ്രേക്ഷകരും ബിഗ് ബോസ് അംഗങ്ങളും പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സന്ധ്യ സൂര്യയോട് ഉപദേശിച്ചിരുന്നു, ഒരു ബൗളിനുള്ളിൽ പാട്ടുകൾ എഴുതിയ തുണ്ടുകളുണ്ട്, അപ്പോൾ അതെടുത്ത മണിക്കുട്ടന് ഇഷ്ടമല്ലടാ, എനിക്ക് ഇഷ്ടമല്ലടാ, എൻ്റെ പുറകെ നടന്ന് കാര്യമില്ലടാ എന്ന ഒരു ലൈനൊക്കെ വരുന്ന പാട്ടായിരുന്നു അത്. അതെടുത്ത മണിക്കുട്ടൻ ആ സൂര്യ തന്നെ വാ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ വിളിച്ചു. എനിക്ക് വേണ്ടി ആരോ കരുതിക്കൂട്ടി എഴുതിയ പാട്ടാണെന്നൊക്കെ അവിടെ നിന്ന് പറഞ്ഞ് സൂര്യയ്ക്ക് ചുറ്റും നടന്ന് പാടി. ശരിക്കും പറഞ്ഞാൽ അതൊരു ഇൻസൾട്ട് തന്നെയായിരുന്നു. അത് വേണ്ടായിരുന്നു എന്ന് അവിടെ ഇരിക്കുന്ന ബിഗ് ബോസ് അംഗങ്ങൾ ആദ്യം കൈകൊട്ടിയെങ്കിൽ അയ്യോ പാവം എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് സന്ധ്യ സൂര്യയെ ഉപദേശിക്കുകയും ചെയ്തു. മണിക്കുട്ടൻ രണ്ട് തവണ പറഞ്ഞു കഴിഞ്ഞു, ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വച്ച് പറഞ്ഞു, അപ്പോൾ ഇനിയെങ്കിലും നീ അത് ശ്രദ്ധിക്കണം എന്നൊക്കെ രീതിയിൽ പറഞ്ഞു. പിന്നീട് കിടിലവും സൂര്യയോട് സംസാരിച്ചു, നീ മണിക്കുട്ടന് വേണ്ടി ഇവിടെ PR വർക്ക് ചെയ്യുകയാണ്, എന്ത് പറഞ്ഞാലും മണിക്കുട്ടൻ, ആരാണ് നീതിമാൻ മണിക്കുട്ടൻ, ആരാണ് ബെസ്റ്റ് പ്ലെയർ മണിക്കുട്ടൻ, അങ്ങനെ എല്ലാത്തിനും നിനക്കിഷ്ടം മണിക്കുട്ടനെയാണ്, നീ അങ്ങനെ മണിക്കുട്ടനെ PR വർക്ക് ചെയ്ത് പ്രേക്ഷകരുടെ ഇടയിലേക്ക് അത് എത്തിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിരുന്നു. ഈ സംഭവം ഇപ്പോൾ ഏറ്റെന്നാണ് ഇപ്പം വന്ന പ്രൊമോ സൂചിപ്പിക്കുന്നത്. ഇപ്പം വന്ന പ്രൊമോയിൽ സൂര്യ മണിക്കുട്ടനോട് അതിനെപ്പറ്റി ചോദ്യം ചെയ്യുകയാണ്. ആ പാട്ട് എടുത്തിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് എന്നെ തന്നെ വിളിച്ച് ഇത് പാടുമ്പോൾ അത് എങ്ങനെയാണ് പുറത്തേക്ക് പോവുക ആ സാധനം, അല്ലെങ്കിൽ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഞാൻ എന്തായി എന്നൊക്കെയാണ് ചോദ്യം ചെയ്യുന്നത്. അപ്പം മണിക്കുട്ടൻ പറയുന്നുണ്ട്, നീ എന്നോട് രണ്ട് തവണ വന്ന് പറഞ്ഞപ്പോഴും ഞാൻ നിന്നോട് അതിനെപ്പറ്റി ഒന്നും ഞാൻ നിന്നോട് ചോദിച്ചിട്ടില്ല. മണിക്കുട്ടൻ അതിനെ അത് സംസാരിച്ച് ആക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ അവസാനം ഇവർ പ്രേമിച്ച് പ്രേമിച്ച് റെസ്പെക്റ്റ് കൂടിക്കൂടി ഇവർ ശത്രുക്കളാകുമോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ ആരാധകർ. കാരണം മണിക്കുട്ടന് തന്നോട് ഇഷ്ടമല്ല, മണിക്കുട്ടൻ തന്നെ ബാക്കിയുള്ളവരുടെ മുന്നിൽ കൊച്ചയാക്കാൻ ശ്രമിക്കുകയാണെന്നൊരു തോന്നൽ സൂര്യയുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ അവിടെ ഒരു മത്സരം ഉണ്ടാവുകയും ഇവർ ശത്രുക്കളാവുകയും ചെയ്യും. മണിക്കുട്ടനെ സംബന്ധിച്ചിടത്തോളം തന്നെ പൊക്കി പറയുന്ന ഒരാൾ അത്രയേ ഉള്ളൂ സൂര്യ. അല്ലാതെ സൂര്യയോട് ഒരു ഇഷ്ടമുണ്ടെന്ന് ഇതുവരെയും പ്രേക്ഷകർ പോലും പറഞ്ഞിട്ടില്ല. എന്നാൽ സൂര്യയ്ക്ക് ധാരാളം സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. സൂര്യ റിയൽ ആണെന്നും ഫേക്ക് അല്ല എന്നുമൊക്കെ. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.